അന്തസ്സുള്ള തറവാട്ടിലെ പെണ്ണിനെ എനിക്ക് വേണ്ടെങ്കിലോ? നിനക്ക് അന്തസ് വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണമടാ അന്തസ്. നിന്നെ അവളെയും കൂടെ കണ്ട നിമിഷത്തിൽ രണ്ടിനെയും വെടിവെച്ച് കൊല്ലേണ്ടതായിരുന്നു. പിന്നെ ചെയ്യാൻ എന്താണെന്ന് ചോദിച്ചാൽ തോക്കില്ലാത്തോണ്ടായി മോനോലി ഞാൻ ടൗണിൽ പോകാൻ വേണ്ടി ബസ് കയറിയായിരുന്നേ. അപ്പൊ അതിനകത്ത് മൂന്ന് പേർക്ക് ഇരിക്കാന്ന സീറ്റില്ലേ, അതിനകത്ത് ഞാനിങ്ങനെ രാജീവുമായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പൊ ഒരുത്തൻ എന്റെ അടുത്ത് ഇരിക്കാൻ വേണ്ടി വന്നു. അപ്പൊ ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് കൊറോണയാണ്. ഓ അല്ല, എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണ്ടായ മോനോലി. പിന്നൊന്നും ചിന്തിക്കാൻ സമയം കിട്ടിയില്ല, ബസ് അടക്കം ക്വാറന്റൈൻ. മിഥുനെന്നെ വിളിച്ചു, ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ അറക്കിളപ്പ് എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. സോ അത് ചേട്ടന്റെ ഫിസിക്കൽ അപ്പിയറൻസ് എങ്ങനെ അങ്ങനെ ആക്കിയെടുക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നമുക്ക് നോക്കാം. ചേട്ടൻ എന്തായാലും താടി മീശൊക്കെ വളർത്തിക്കും. കഴിഞ്ഞ ഓണത്തിന് കൈപ്പഴ കുഞ്ഞപ്പന്റെ കയ്യറത്തപ്പോ കട്ട ചോരയെ മോത്ത് വിറച്ച് അത്രയ്ക്കും വരില്ലല്ലോ ഒരു തീറാട്. അപകടത്തിൽപ്പെട്ട രണ്ട് പെൺകുട്ടികൾക്ക് കൃത്രിമ ശ്വാസം കൊടുത്ത് രക്ഷിച്ചതിനുള്ള ബെസ്റ്റ് ബ്രത്ത് അനലൈസർ അവാർഡാണ് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ടോവിനോ തോമസ്. കൃത്രിമ ശ്വാസം വേണോ? I'm a bad boy doing good things. Got a lemonade with chicken wings. With a bad bitch, she's quite thick. മിടുക്കൻ മിടുമിടുക്കൻ. ആടി ഒരാളുടെ തോളിൽ കൈവച്ച് അംഗീകരിക്കാന്ന് പറഞ്ഞാൽ അത് ചരിത്രം. ചരിത്രം അറിയോ? ക്ഷമിക്കണം, എനിക്ക് ചരിത്രം എന്താണെന്ന് അറിയില്ല. അയ്യോ, ഇത് പെണ്ണല്ല, പെണ്ണിന്റെ ചേച്ചിയാ. ചേച്ചി പെണ്ണാണല്ലോ, എന്തൊരു ചളിയനെയാണ്. സുശീല, നീ ഇത് എന്നാ കൂടിയാടായി കുടിക്കുന്നേ? ഓ തുടങ്ങി ഈ മദ്യം എന്ന് പറഞ്ഞാലേ ലോഡെത്താണ്. എന്നുവെച്ചാ നീ പതിയെ പതിയെ മരിച്ചോണ്ടിരിക്കണെന്ന്. അയ്യോ പതിയെ മതി, ആർക്കത്ര ധൃതി. പഞ്ചായത്ത് മൊത്തം എന്നെ കാണുമ്പോ കീട കീട കിടാന്ന് പറഞ്ഞു. സെലക്ഷൻ കിട്ടിക്കാണ്ടല്ലോ, പഴയ തുരുമ്പു സുമേഷല്ല, ഈ പഞ്ചായത്ത് മൊത്തം കൈ വെള്ളയിൽ തമ്മാനിടുന്ന പേപ്പട്ടി സുമേഷ്. പേപ്പട്ടി സുമേഷ് പറ്റി വേറെ കുറച്ചും കൂടെ നല്ലതാണ്, മരപ്പട്ടി സുമേഷ്.
നോക്കിക്കോ, ഏത് സബ്ജക്റ്റിൽ തോറ്റാലും ഞാൻ കണക്കിൽ തോക്കില്ല. എന്താണ് ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ? കണ്ണിക്കാടാ ടീച്ചറെ. താനും എണീറ്റെ, എന്നോട് കണ്ണട ഊരാനാ പറഞ്ഞേ. എന്ത് സൂത്രമാണോ ഇതിൽ ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഒന്നുമില്ല ടീച്ചർ. നിനക്ക് എന്നോട് എന്തെങ്കിലും പ്രശ്നം വല്ലതും ഉണ്ടോടാ? എന്താടാ പിന്നെ പ്രശ്നം? എന്ത് പ്രശ്നം? പിന്നെ നീ എന്നെ ഫോട്ടോ ഒന്ന് ലൈക്ക് ചെയ്യാത്ത? ഫേസ്ബുക്ക് ലൈവ് കണ്ടിട്ട് പൊക്കാൻ വന്നല്ലേ? ആ പുഷ്പാംഗതൻ തെണ്ടി ഐ എ എസ് നമ്മുടെ കളക്ടർ കാണണം. അത് എനിക്ക് നിന്നോടാണ് സംസാരിക്കാനുള്ളത്. നീ എന്റെ ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്യോ അല്ലേ? അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ നടക്കണം. നിനക്ക് വല്ല ബാങ്കിൽ ജോലിക്ക് പോകാൻ ഡോറടഞ്ഞതാ മറ്റേ നമ്മളെ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ ആളൊരു ഡാർക്ക് മനസ്സിലാന്ന് എല്ലാരും പറയുന്നു. പനി വട്ടൻ അയാൾ അവിടുന്ന് വയലിലെടുത്ത് അവന്മാരുടെ തലയൊക്കെ അടിച്ചു പൊട്ടിച്ചു. അവന്മാർ ഇറങ്ങി ഓടി, അയാളും പുറകെ ഓടി. എന്നിട്ട് അയാൾ രാത്രി തിരിച്ചു വന്ന് നിങ്ങളുടെ ഫ്ലാറ്റിന്റെ ഡോറിലിട്ട് അടിയും ബഹളവും ചീത്ത വിളിയൊക്കെയായിരുന്നു. അയാളിപ്പോ പോലീസ് കേസ് പോലും കൊടുക്കണ്ടെന്ന് പറഞ്ഞ് നിങ്ങളെ കിട്ടിയ പറ്റത്തോളം തുടങ്ങി നടക്കാം.